ശ്രീമതി എസ് ബിജിമോൾ, താങ്കൾ എത്രത്തോളം താങ്കൾ പാർട്ടിയിൽ ജൂനിയറാണ് എന്ന് വിനയം പറഞ്ഞാലും കേരളത്തിൽ സി പി ഐയുടെ അറിയപ്പെടുന്ന മുഖങ്ങളിലൊന്ന് ഇ എസ് ബിജിമോൾ തന്നെയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ചട്ടക്കൂട് മാത്രമല്ല, അതിലെ മനുഷ്യരാണ്, അതിലെ മുഖങ്ങൾ കൂടിയാണ്. താങ്കൾ സംസ്ഥാന കൗൺസിലിൽ ഉണ്ടായിരുന്നു, സംസ്ഥാന കൗൺസിൽ ഇപ്പോഴില്ല, ജില്ലാ എക്സിക്യൂട്ടീവിൽ ഇപ്പോഴില്ല. ഇ എസ് ബിജിമോളെ പോലെ തലമുതിർന്ന സി പി ഐയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇടുക്കി ജില്ലാ കൗൺസിലിൽ, അതായത് ജില്ലാ സമിതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അത് വളർച്ചയാണോ തളർച്ചയാണോ ശ്രീമതി ബിജിമോൾ? 50 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ മുതിർന്ന നേതാവ് എന്നൊക്കെ പറയാറായിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇപ്പോൾ 75 വയസ്സായ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് മുതിർന്ന നേതാവെന്നൊന്നും പറയരുത്. ഇപ്പോഴും നമുക്കിങ്ങനെ ഇച്ചിരി ചെറുപ്പമായി ജൂനിയറായി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്, പാർട്ടിക്കകത്ത് നിൽക്കാൻ നല്ലത് അതാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പ്രായത്തിൻ്റെ മാത്രമല്ല, താങ്കൾ ഒരു ഫേസായി കേരളത്തിലെമ്പാടും ഇ എസ് ബിജിമോൾ എന്നുള്ള സി പി ഐയുടെ മുഖമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഖമാണ്. ആ മുഖം ഇപ്പോൾ ഇടുക്കി ജില്ലാ സമിതിയിൽ ഇരിക്കേണ്ട ആൾ മാത്രമാണോ ശ്രീമതി ബിജിമോൾ? ഇതൊക്കെ നമുക്ക് തോന്നുന്ന, നമുക്കൊരു എന്താ പറയുക, നമ്മൾ വലിയ പുള്ളികളാണെന്നൊക്കെ നമുക്ക് വെറുതെ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങളല്ലേ പറയേണ്ടത്? ആ മുഖം പോയാൽ അടുത്ത മുഖം വരും, അത്രേ ഉള്ളൂ. അല്ല, ഒരു ബിജിമോളൊന്നും ഒന്നുമല്ല. എങ്കിൽ കൂടി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ മഹിളാ സംഘടനയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലൊരു ഒരു നേതൃ ഉന്നത നേതൃപദവിയിലേക്ക് ബിജിമോൾ എത്താൻ ഇടയുണ്ടോ? അങ്ങനെ കരുതാമോ? പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കുകയോ അങ്ങനെ ഒരിക്കലും കരുതുകയോ ചെയ്യരുത്. പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അതിൻ്റെ ബഹുജന സംഘടന എന്നുള്ള നിലയിലാണ് കേരള മഹിളാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഞാനിപ്പോൾ തന്നെ അതിൻ്റെ നേതാവാണ്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, നാഷണൽ എക്സിക്യൂട്ടീവാണ്. ആ നിലയിൽ ഈ സംസ്ഥാനത്താകമാനം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നിരിക്കെ അതൊരു പദവിയല്ല എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു ഭംഗിയല്ലല്ലോ. അല്ല, സംസ്ഥാന ഉന്നത പദവിയിലേക്ക് ബിജിമോൾ എത്തുകയാണെങ്കിൽ അത് കാനം പക്ഷത്തേക്ക് കൂറുമാറിയതിൻ്റെ പ്രതിഫലമാണെന്ന് ഏതെങ്കിലും വിമർശനം വന്നാൽ സങ്കടം ഉണ്ടാവുമോ? ഹാഷിമ, ഇതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു കുഴപ്പം. ഇതെന്നാണെന്നറിയോ, ഒരേ കാര്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ആഷിം ഇതിന് തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞേ, 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്, സി പി ഐയുടെ മുഖമാണ്, ഒരു വനിത എന്നുള്ള നിലയിൽ സംസ്ഥാനത്താകെ അറിയപ്പെടുന്ന ഒരു മുഖമാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ ചട്ടെ കയറ്റിയിട്ട് എന്നെ എങ്ങനെയെങ്കിലും ആ കുഴിയിലൊന്ന് വീഴ്ച്ചു വെച്ച് തൊട്ടടുത്ത് പറയുകയാണ് മറ്റതിൻ്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കുന്നല്ല, അങ്ങനെ വിമർശനം ഉണ്ടായാൽ എന്താണ് പ്രതികരണം? അങ്ങനെ ഒരു വിമർശനം ആരും പറയുകയല്ല, എന്നെ പറ്റി ആരും പറയൂ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. നാളെ തണ്ണിക്കാനം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായി വർക്ക് ചെയ്യണമെന്ന് പറയാം, ഞാൻ വർക്ക് ചെയ്യും. പക്ഷേ വർക്ക് ചെയ്യും, പക്ഷേ താങ്കൾ എനിക്ക് ഗോഡ് ഫാദർ ഇല്ല എന്ന പരാമർശം നടത്തും, താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, അങ്ങനെയുള്ള ചില വൈകാരിക പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. ഗോഡ് ഫാദർ ഇല്ല, അതൊക്കെ എന്നെ പറയാം, ഓരോ അത് ഓരോ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം കൂടിയാണ്. എനിക്ക് ഗോഡ് ഫാദർ ഇല്ല എന്ന് പറയുന്നതിനകത്ത് അന്നത്തെ ഒരു സാഹചര്യവുമായി കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ചോദ്യം അഷിം? ആ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണോ മന്ത്രിയാകാത്തത്? ഇതാ പത്രക്കാരൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ മറുപടി. അത് റെക്കോർഡാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മൊബൈലിൽ റെക്കോർഡാണ്. പാർട്ടിക്ക് മനസ്സിലായോ? ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണ് മന്ത്രിയാകാത്തത് എന്ന് ബിജിമോൾ, അതാണ് ആ ഇന്റർവ്യൂവിന്റെ ക്യാപ്ഷനായി വന്ന സാധനം അതാണ്. താങ്കളുടെ വിശദീകരണം പാർട്ടി കേട്ടു ഇല്ലേ? എന്നിട്ട് പാർട്ടിക്ക് ബോധ്യപ്പെട്ടോ? പാർട്ടിക്കൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. നടപടി ഉണ്ടായി. അങ്ങനെയല്ല, നടപടി ഉണ്ടായി. ഇപ്പൊ പാർട്ടിക്ക് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% ബോധ്യപ്പെടണമെന്നില്ല. നടപടി ഉണ്ടായി, ആ നടപടിയെ ഞാൻ അംഗീകരിച്ചു. സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഞാൻ പുറത്തായി, വീണ്ടും താഴെ തട്ടിപ്പോയി ഞാൻ വർക്ക് ചെയ്തു, വീണ്ടും തിരിച്ച് സംസ്ഥാന കൗൺസിലിൽ വന്നു. പാർട്ടിയാണിത്, പാർട്ടിയുടെ ഹാർഡ് കോർ കേഡറായ ഇ എസ് ബിജിമോൾ പറയുന്ന 100% പാർട്ടിക്ക് മനസ്സിലാവണ്ടേ ബിജിമോൾ? അതാണല്ലോ പാർട്ടി. ഒരു കുടുംബത്തിനകത്ത് നമ്മൾ പറയുന്ന നമ്മുടെ അച്ഛന് മനസ്സിലാകുന്നില്ല, നമ്മൾ പറയുന്ന നമ്മുടെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ എന്താ പറയുന്നതെന്നാണ്. ഇപ്പം മക്കളെ ഉപദേശിക്കാൻ പോയാൽ ഞാൻ പറയുന്നത് തന്നെയാണെന്ന് എൻ്റെ മകനും മകൾക്കും ചിലപ്പം മനസ്സിലാകും, അമ്മ എന്നാ ഈ പറയുന്നത് എന്ന്. കാരണം അവരവരുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടായിരിക്കും ചിന്തിക്കുക. മകനാണെങ്കിലും മകളാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണ് അമ്മയാണെങ്കിലും അവരവരുടെ കാഴ്ചപ്പാടിൽ, അവരവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കാണുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ വിഷയങ്ങളെ വിലയിരുത്തുക. ഞാനതിനെ അങ്ങനെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തോ ഇ എസ് ബിജിമോളുടെ ഒരു നിലവാരത്തിന്റെ ലെവലിലേക്ക് പാർട്ടി വന്നില്ല ആ സമയത്തും തോന്നിയോ? പാർട്ടിയുടെ നിലവാരത്തിലേക്ക് ഞാൻ എത്തുന്നില്ല, അതാണ് പ്രശ്നം. എന്റെ പാർട്ടി എന്റെ നിലവാരത്തിലേക്കല്ലല്ലോ, നമ്മൾ പാർട്ടിയുടെ നിലവാരത്തിൽ. ഞാൻ പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് അവർക്കെന്തോ പ്രശ്നം, നമ്മൾ സംഭവമുണ്ടല്ലോ മനസ്സിലാകുന്ന കാരണം അവരുടെ അത്ര അനുഭവ ജീവിത പരിചയങ്ങൾ ഉണ്ടാകും, അവരുടെ എന്താ പറയുക പല പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഇടക്കാലയളവിൽ താങ്കളുടെ ഒരു നിശബ്ദതയിൽ ആ സമയത്ത് പറഞ്ഞു കേട്ടിരുന്ന താങ്കൾ പാർട്ടി മാറുന്നു, അതൊക്കെ സ്വപ്നേവി ചിന്തിക്കുന്നുണ്ടോ ഈ സുജിമോൾ പാർട്ടി മാറാൻ? അങ്ങനെ ആർക്കെങ്കിലും ഒന്നും ഒന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യം വേണ്ടേ? നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി വരുമോ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരാൾ പോലും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിട്ടില്ല. അല്ല, ഇനിയും വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പാർട്ടി മാറുന്നോ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരാളും അടി കൊടുക്കുമോ? വേണ്ടി വന്നാൽ കൊടുക്കും. ചോദ്യം ഒരു ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് മറുപടി പറയും, അതല്ല മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണെങ്കിൽ വേണ്ടി വന്നാൽ. അല്ല ശ്രീമതി ബിജിമോൾ, ഇതുവരെ അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിട്ടേ ഇല്ല. അല്ല, ആർക്കാണ് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ധൈര്യം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം.
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു സൗഹൃദത്തിനപ്പുറം ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുന്നു എന്ന് ധൈര്യം ചോദിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവും ചോദിച്ചാലും എസ് ബിജിമോൾ ചോദിക്കുകയല്ലോ, ചോദിക്കല്ല. ഇതെന്താണ് ഹാഷിം, നമ്മൾ ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കിടന്ന് പിന്നെ ഉരുണ്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആർക്കും ചോദിക്കാൻ, അങ്ങനെ ചോദിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിത്വം അതിൻ്റെ ഒരു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. ഇനി എന്ത് ഇഷ്യൂ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെ മറന്നൊരു കളിയില്ല ബിജിമോൾക്ക്. സി പി ഐ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിട്ടിട്ടോ, നമ്മളെ നമ്മളാക്കിയ സഖാക്കളെ വിട്ടിട്ടോ, നേതാക്കന്മാരെ വിട്ടിട്ടോ ഉള്ള ഒരു അഭ്യാസത്തിനും ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിയിരിക്കും.